നമസ്കാരം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ രണ്ടു പേർ പിടിയിലായിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി എ ആർ രാജേഷ് കൊല്ലം സ്വദേശി പി പ്രവീൺ എന്നിവരാണ് പിടിയിലായത് പ്രതികളുടെ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജൂലൈ ഇരുപത്തിയേഴിന് ഒരു റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ആൾമാറാട്ടാക്കാർ ഇവിടേക്ക് എത്തിയതെന്നാണ് ഒരു റേഞ്ച് ഓഫീസർ ഞങ്ങളുടെ പ്രതിനിധിക്ക് നൽകിയ വിവരം എന്നാൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ പ്രതിനിധി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷിക്കുന്നു അന്വേഷണം നടക്കുകയാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് നടപടികൾ ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് ഞങ്ങളത് വാർത്തയായി തന്നെ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ യഥാർത്ഥത്തിൽ അന്വേഷണം ആരംഭിച്ചത് ഐ ബി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘവും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്ന് ഐ ബി കേന്ദ്രത്തിനയച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം സംഘത്തിലെ ദീപക് പി ചന്ദ് എം ഗിരീഷ് എന്നിവരെ പിടികൂടാനായിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ വയനാട്ടിൽ ഇവർ എന്നാൽ ഇവിടെ താമസിക്കാനെത്തിയ ഇവരോട് ഒരു തിരിച്ചറിയൽ കാർഡ് പോലും ചോദിക്കാതെയാണ് താമസിക്കുവാനുള്ള സൗകര്യം വനം വകുപ്പ് ഒരുക്കി കൊടുത്തത് സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതികൾ തന്നെയാണ് ഇത്തരത്തിൽ അനധികൃതമായി ആൾമാറാട്ടം നടത്തുന്നവരെ ഇവിടെ താമസിപ്പിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം അനിവാര്യമായ ഒന്നു തന്നെയാണ് ഇത്തരം ആവശ്യങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നു ഉയർന്നുവരുന്നുമുണ്ട് ചെതലയം ഫോറസ്റ്റ് റേഞ്ചിലെ വെട്ടത്തൂരിലെ വനംവകുപ്പിന്റെ വാച്ച് ടവറിൽ സംഘം നാല് ദിവസമാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും താമസിച്ചത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്ന് തെളിയിക്കുന്ന വ്യാജരേഖകൾ കാണിച്ചാണ് പ്രതികൾ തങ്ങളെ കബളിപ്പിച്ചതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം ഒരാൾ പട്ടാളത്തിൽ മേസറാണെന്നും വിവിധ അന്വേഷണങ്ങൾക്കായി ഇവിടെ എത്തിയതാണെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരോട് പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ഇതെല്ലാം തീർത്തും പൊള്ളയായ വാദങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ തന്നെയാണ് ആൾമാറാട്ടം നടത്തി നാലു പേർ ഇവിടേക്ക് നുഴഞ്ഞു കയറിയത് അതേസമയം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് കേരളം ഇപ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ വയ്യ തീവ്രവാദം ഉൾപ്പെടെ ഭീകരരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തിരിച്ചറിയൽ കാർഡ് പോലും ഇല്ലാതെ വരുന്നവരെ പോലും നമ്മുടെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ അകപടി സേവിക്കുന്നത് തീർത്തും ഭീതിയോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മുടെ പോലീസും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമെന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വെളിവാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്